ബെല്ലുണ്ടോ? സ്വിച്ച് ഓഫാ. ഇനി എന്ത് ചെയ്യും സാറേ? ജയശങ്കർ ഇല്ലാത്ത സീനുകളാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഒരു മാസായി ഷൂട്ടിംഗ് പകുതി കഴിഞ്ഞു. അതുകൊണ്ട് നായകനെ മാറ്റി പുതിയ നായകനെ വെക്കുന്ന പ്രശ്നമില്ല. സിനിമയല്ലേ, ഒരു സീരിയൽ ആണെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് മാലയും തൂക്കി അവസാനിപ്പിക്കാം. കഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ? സാധ്യമല്ല. ഓർഡർ അനുസരിച്ചല്ലോ ഷൂട്ടിംഗ് നടക്കുന്നത്. എങ്ങനെയെങ്കിൽ അയാളെ കോണ്ടാക്ട് തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. പോലീസിനൊന്ന് പരാതിപ്പെട്ടാലോ? ഒരു പ്രയോജനമില്ല. ഒന്നാമത് തമിഴ്നാട്, മാത്രല്ല ആ പയ്യന്റെ അച്ഛൻ അവിടെ വലിയ ഗൗണ്ടറാ. ഏതായാലും ഷൂട്ടിംഗ് നിർത്തി വെക്കാൻ പറ്റില്ല, അത് വലിയ നഷ്ടം സംഭവിക്കും. തമിഴ്നാട് സിനിമയായിട്ട് ഞാൻ എന്താ മോനെ നിന്റെ ശരിക്കുള്ള പ്രശ്നം? എനിക്കറിയില്ല. നിന്റെ അമ്മ വെറുതെ ഇങ്ങനൊരു അബദ്ധം കാണിക്കില്ല. ഫോണിലൂടെയുള്ള സംസാരമാണ് അമ്മയെ ചൂടുപിടിപ്പിച്ചത്, അതുകൊണ്ടാണ് ചാടി പുറപ്പെട്ടത്. നീ അവിടെ ആരെങ്കിലുമായി വാക്തർക്കമോ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് അങ്ങനൊന്നും ഇല്ല. ഇതാ നിന്റെ ഫോൺ. ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ല, നിന്റെ താല്പര്യപ്രകാരമാണ് നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. സിനിമയെ കുറിച്ച് നിനക്കറിയാലോ. ആവശ്യമില്ലാത്ത ഗോസിപ്പിൽ പെട്ട് വെറുതെ ഭാവി കളയരുത്. രാവിലെ തന്നെ പോവാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഓക്കേ. ഇങ്ങനെ ആലോചിച്ച് സമയം കളയാണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. എന്ത് വഴി? ഒരു വഴിയും ഇല്ല. അയാള് വരാതെ ഒരു വഴിയും നടക്കൂല. ഹലോ, ആര്? ജയശങ്കറോ? ജയനപ്പ എവിടെയുണ്ട്? വീട്ടിലാണോ? അന്ന് മുതൽ ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതെയോ? ഓക്കെ ജയശങ്കർ, ബൈ. എന്ത് പറഞ്ഞു? ജയശങ്കർ രാവിലെ അവിടെ നിന്ന് പുറപ്പെടും. എല്ലാം വന്നിട്ട് പറയാന്ന്. സരസ, അയാള് സേഫാണെന്ന് സ്റ്റേഷനിൽ അറിയിക്കണേ. സമാധാനായി. അപ്പൊ ഓക്കെ. നടക്കടാ. ഈ ടീഷർട്ടൊക്കെ ക്യാമറനെ കാണിക്കട്ടെ. അയാൾ ആകെ ഒച്ചപ്പാടും ബഹളവും. എന്താ എന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ജയശങ്കർ വരും. ആർക്ക് വിഷമം? എനിക്കോ? ഞാൻ റെഡിയായി. മേക്കപ്പ് ഇട്ടാ മതി. നമ്മുടെ ഹീറോ എത്തിയില്ലല്ലോ. എത്തും. ജയശങ്കർ വിളിച്ചിരുന്നോ? ഏ ഇല്ല. എന്റെ മനസ്സ് പറയുന്നു, സത്യത്തെ ഞാൻ ഇന്ന് ഇവിടെ വരണ്ടാന്ന് വിചാരിച്ചിരുന്നതാ. എന്നിട്ട് ഞാൻ വന്നില്ലേ. അപ്പോൾ എന്നെക്കാളും എത്രയോ സീനിയറായ ജയശങ്കറിന് വരാതിരിക്കാൻ കഴിയുമോ? അതങ്ങനാ മോളെ. എത്ര തിരക്കുള്ള ആളാണെങ്കിലും രണ്ടു ദിവസം വീട്ടിലിരുന്ന ബോറടിക്കും. ഓടി എത്തൂലേ ലൊക്കേഷനിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ വരൂന്ന്? ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നോ ജയശങ്കർ? ക്ഷമിക്കണം, എന്റെ അമ്മയുടെ പ്രവൃത്തിക്ക് ഞാൻ ക്ഷമിക്കുന്നു. സാർ ഒരു മിനിറ്റ്. ഇതിരിക്കട്ടെ, എന്റെ അമ്മ ഉണ്ടാക്കിയ നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ട്. ഈ തുക എത്രയായിരുന്നാലും ഞാനിപ്പോ വാങ്ങുന്നത് കടമായിട്ടാണ്. അത്രയ്ക്ക് ആവശ്യങ്ങളുണ്ട്. ജയശങ്കറിന് ഇന്ന് അഭിനയിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏ ഞാനിതാ റെഡി. മേക്കപ്പ് ഇട്ടാ മതി. സെയിം ഡയലോഗ്. തോട്ടത്തിലൂടെ നടന്നു വരുന്ന ലക്ഷ്മി, ലക്ഷ്മിയെ കാണുന്ന വിനോദ്. വിനോദ്, നീ എന്തെവിടെ നിൽക്കുന്നേ? എന്താ അന്നേ, ഡയലോഗ് കാണാതെ പഠിക്കുകയാണോ? അല്ല ഏട്ടാ, വായിക്കുമായിരുന്നു. എന്ത് തോന്നുന്നു അന്നയുടെ അഭിനയത്തെ കുറിച്ച്? അതിന് മറുപടി പറയേണ്ടത് ചേട്ടനൊക്കെ തന്നെ. നല്ല ഫ്യൂച്ചർ ഉണ്ട് അന്നേക്ക്. വേറെ എവിടെന്നെങ്കിലും ചാൻസ് വന്നിട്ടുണ്ടോ? എങ്കിൽ ചേട്ടനൊക്കെ അറിയാതിരിക്കോ? എനിക്ക് ഒന്ന് രണ്ട് എൻക്വയറി വന്നിരുന്നു. ഇത് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത പടത്തിന്റെ എഗ്രിമെന്റ് വെക്കാമല്ലോ. അന്ന് അച്ഛനാ നടി ഇൻസൾട്ട് ചെയ്തപ്പോ പെട്ടെന്ന് കയറി പറഞ്ഞതാ.
പിന്നെ അല്പം അഭിനയമോഹം ഉണ്ടായിരുന്നു. ഈ സിനിമ വിജയിക്കണം, അത് എന്റെ കൂടെ ആഗ്രഹമാണ്. വിജയിക്കും, അത് ഉറപ്പാ. അതിന് ഒരു സംശയവും വേണ്ട. മോളിത് വാങ്ങും. ഇത് ഞാൻ അന്ന് തന്ന ഓർണമെന്റ്സ് അല്ലേ? അതെ, എല്ലാ ഐറ്റം ഉണ്ടെന്ന് നോക്ക്. അതിരിക്കട്ടെ, എവിടുന്ന് ഇത്രയും കാശ് കിട്ടിയത്? അതൊരാള് തന്നതാ. ആര്? പേര് പറയാൻ മടിക്കുന്ന ജയശങ്കർ എന്നുള്ള ചെറുപ്പക്കാരൻ. ഏയ്, അത് ശരിയാവില്ല. നമ്മളിത് അയാൾക്ക് കൊടുത്ത പേയ്മെന്റ് അല്ലേ? ആ പേയ്മെന്റ് അയാൾ തിരിച്ചു തന്നു. അയാൾക്ക് സിനിമ തീർന്നിട്ട് കാശ് കൊടുത്താ മതി എന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? അയാള് കാശിന് വലിയ ആർത്തിയുള്ള നടനൊന്നും അല്ല. ശരിക്കും അയാളുടെ അച്ഛന്റെ ആഗ്രഹമാണ് മകനെ സിനിമ നടനാക്കാൻ. പുള്ളി തമിഴ്നാട്ടിലെ പെരിയ കൗണ്ടറല്ലേ? എങ്കിലും സിനിമ തീരുമ്പോ നമ്മൾ അയാളെ സെറ്റിൽ ചെയ്യും. അന്നയുടെ സ്വർണം പണയം വെച്ചാണ് ജയശങ്കറിന് കാശ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വലിയ സങ്കടമായിപ്പോയി. സിനിമയിൽ ഇത്ര ആൾക്കാർ വളരെ കുറവാണ്. ഇത് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ദിനേശൻ ഒന്ന് സംസാരിച്ചു നോക്ക്. ഇവിടത്തെ കാര്യം എനിക്ക് അറിയാവുന്നല്ലേ സാറേ. പറയാണ്ട് എന്നെ ഈ കാര്യം ഞാൻ അവിടെ സംസാരിച്ചു. ഡയറക്ടർ എന്റെ മുന്നിൽ വെച്ച് എന്നെ അയാളെ വിളിക്കുകയും ചെയ്തു. സാറേ, എന്താ ദിനേശ? ഞാൻ ഒരു കാര്യം പറഞ്ഞ സാർ ചെയ്യൂ. എന്താ? സാറ് നമ്മുടെ ആന്റണിയോട് കുറച്ച് കാശ് കടം ചോദിച്ചാലോ? അയാളുടെ കയ്യിൽ എന്തായാലും കാണാണ്ടിരിക്കൂല. ഒരിക്കലും ഇറങ്ങി തിരിച്ച് നഷ്ടങ്ങൾ ഉണ്ടായതാ, അതൊന്നും ശരിയാവില്ല. അത് സാറിന്റെ കൂട്ടുകാരനല്ലേ. എനിക്ക് ചോദിക്കാനൊന്നും വയ്യ. ഒടുവിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. നീയാവുമ്പോ. ഞാനോ? ഏതായാലും ഞാനൊന്ന് സംസാരിക്കാം. ഓക്കെ, വാ ഇരിക്ക്. എന്താടാ, കയ്യിൽ കാശില്ലാതെയാണോ നീ ഇതിനിറങ്ങി പുറപ്പെട്ടത്? എന്താ? അല്ല, അത് സാർ, ഞാൻ ആന്റണിയോട് മകളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതും ഭാര്യയുടെ പ്രോപ്പർട്ടി വിറ്റ പണമാ. ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ അവിടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സഹായിക്കായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, 15 ദിവസത്തിനകം ഷൂട്ടിംഗ് തീരും. അത് കഴിയുമ്പോ കാശും വരും. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് ഡയറക്ടറിന്റെ കൈവശം റെഡിയാണ്. പിന്നെന്താ പ്രശ്നം? എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 10 ലക്ഷം രൂപ തരാം, നിനക്ക് വേണ്ടിയല്ലേ. Oh.